നമസ്കാരം, ഞാൻ പ്രണാൻ. പേടിക്കേണ്ട, ഇത് കാടൊന്നുമല്ല. പയ്യന്നൂർ ബസ് സ്റ്റാൻഡിൻ്റെ പുറകിലാണ്. ഇവിടെ ലഞ്ച് കിട്ടുന്നൊരു കടയുണ്ട്, ദേ കണ്ട. ഇന്നത്തെ കഥ ആശ. ആശ എന്ന് പറഞ്ഞാൽ മറ്റേ ആശയല്ല, അതല്ല ഉദ്ദേശിച്ചത്. ആശ നിരാശ, ആ ആശയുണ്ടല്ലോ, ആ ആശ. ചോറ് വിളമ്പി, അതിൻ്റെ കറികൾ വിളമ്പി. ഇനിയിപ്പോൾ എന്താ വേണ്ടേ? നമുക്ക് സാമ്പാർ, മീൻകറി ഒക്കെ വേണം അല്ലേ? അതും അവർ വിളമ്പി. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഒരുപാട് ഡിലേ ഉണ്ട് കേട്ടോ. ഇല വെച്ച് ചോറ് കിട്ടാൻ കുറേ കാത്തിരുന്നു, പിന്നെ കറി കിട്ടാൻ കുറേ കാത്തിരുന്നു, അത് കഴിഞ്ഞ് സാമ്പാറിനും ചോറിനും കാത്തിരുന്നു. അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ടാണ് ദേ ഇദ്ദേഹം ഇതും കൊണ്ട് വരുന്നത്. അപ്പോൾ അവരും ഞങ്ങളുടെ കൂടെ ഇരുന്നതാ. അവർക്ക് അതിനകത്തുണ്ടായിരുന്ന അവസാനത്തെ മീനും അങ്ങേര് കൊടുത്തു. വേറൊന്നുമില്ല. വിളമ്പുന്നതിന് മുമ്പ് ഒരു വാക്ക് പറയേണ്ട മര്യാദ അവർ കാണിക്കണമായിരുന്നു അല്ലേ? ചോറ് മാത്രമായിട്ട് എങ്ങനെയാണ് കഴിക്കുക? ഇതുപോലുള്ള കടകളിലെല്ലാവരും പോകുന്നത് അവിടെയുള്ള സ്പെഷ്യലുകൾ കഴിക്കാനല്ലേ, അല്ലാത്തവരും ഉണ്ടാവും കേട്ടോ. എനിവേ, ഇത് പെരുമ്പപാലം. ഇവിടുന്ന് താഴോട്ടിങ്ങനെ ഒരു റോഡ്, അതിലൂടെ പോയാൽ ഒരു സ്ഥലത്തെത്തും. അപ്പം അവിടുന്ന് ആ ചോറ് ചുരുട്ടി പാക്ക് ചെയ്ത് എടുത്ത് നമ്മളിവിടെ പോവുകയാണ്. പണ്ട് വന്നപ്പോഴും ബോർഡില്ല, ഇപ്പോഴും ബോർഡില്ല. പണ്ടൊക്കെ ബൈക്കിൻ്റെ മുകളിൽ വെറുതെ ഒരു ചുട്ടി കുത്തുകയല്ലേ ചെയ്യുക, ഇപ്പം ആൾക്കാരുടെ പടമായല്ലേ. ഇത് പപ്പേട്ടൻ്റെ കട എന്ന് പറയും. പണ്ട് ഞാനിവിടെ ഒരു ബ്ലോഗ് ചെയ്തിട്ടുണ്ട്, അതൊന്നൊന്നര വർഷം മുമ്പാണ്. ചിലരെന്നോട് പറയാറുണ്ട് ചില കടകളെക്കുറിച്ച് ഞാൻ ബ്ലോഗ് ചെയ്ത്. നിങ്ങൾ ബ്ലോഗ് ചെയ്ത് പോയിട്ട് കുറേയായി, പിന്നെ നിങ്ങളവിടെ പോയിട്ടുണ്ടാവില്ല, അപ്പോൾ ടേസ്റ്റ് പഴയതുപോലെ ഒന്നുമല്ല, അല്ലെങ്കിൽ വിലയൊക്കെ അവർ കൂട്ടി എന്നൊക്കെ പറയാറുണ്ട്. ഇതെന്താന്ന് നമുക്കൊന്ന് റീവിസിറ്റ് ചെയ്യാലോ. ഒരു മത്തിയും കൂടെ തന്നെ. വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പച്ചക്കറി കായൊക്കെ ഇതേ വലുപ്പത്തിലാവും, വീട്ടിൽ മുറിച്ചിടാം, അതേ ടേസ്റ്റ്. കളറ് ഉഷാറ്. അപ്പൊ ഉപ്പേരി അമ്മമ്മയൊക്കെ ഉണ്ടാക്കുന്ന അച്ചാറിനും വേണം. അമ്മമ്മ ഉണ്ടാക്കുന്ന സെയിം അച്ചാർ. വാഴക്കാമ്പ്, തൈരിൻ്റെ ഒരു പുളിയും. മീൻ കഷ്ണങ്ങളുള്ള മീൻകറി. ഇതുവരെ കഴിച്ചതിൽ നിന്ന് കഴിഞ്ഞ തവണ വന്നപ്പോഴുണ്ടായിരുന്ന അതേ നിലവാരമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അയക്കൂറയുടെ വാലിൻ്റെ കഷ്ണമായിരിക്കണം, അത്ര ചെറിയ അയക്കൂറയുടെ കഷ്ണമായിരിക്കും. എൻ്റെ ആവൂലി എന്നൊരു കഷ്ണം എടുക്കാം. പകർത്തുണ്ട്, അയക്കൂടൊക്കെ ഒരു ബലമുണ്ട്. ഒന്നുകിൽ അത് വാലിൻ്റെ കഷ്ണമായിരിക്കും, അല്ലെങ്കിൽ അത്ര വലിയ അയക്കൂറയായിരിക്കില്ല, ചെറിയ അയക്കൂറയും. അയക്കൂറ ഒരു 6 കിലോയ്ക്കുള്ള അയക്കൂറ, ഇങ്ങനെ ഡീ കട്ട് എന്ന് പറയും, അല്ലെങ്കിൽ ഇങ്ങനെ വട്ടം പോലെ കട്ട് ചെയ്തിട്ട്, അതാണ് അയക്കൂറയുടെ ഒരു കറക്റ്റ് സംഭവം. ഇതിൻ്റെ ഒരു പുളിയും കൂടെ തോന്നിക്കൊള്ളാം. പ്രശ്നം രാഹുല ആർദ്ദുണ്ട്. കുറച്ച് അച്ചാർ വേണേ, വിത്ത് മത്തി. ആകെ അത്രയുള്ളൂ, ഒരു വിലക്ക്, ഒരു അച്ചാർ, ഒരു ഉപ്പേരി, ഒരു മീൻകറി. എൻ്റെ വീട്ടിൽ ഇരിശ്ശേരി എന്ന് പറയുന്നത് സിമ്പിൾ, പക്ഷെ ഓരോന്നും സൂപ്പറാണ്. ലോക്കൽ ഇൻഗ്രീഡിയൻസ്, കാമ്പ്, കപ്പക്ക,
നമ്മുടെ കായ കംപ്ലീറ്റ് ചോറും തീർന്നു. ചോറ് ബാക്കിയല്ലേ, കുഴപ്പമില്ല. പറ്റുപോലും കളയാൻ പറ്റൂല.